എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് എടുക്കുക. നെഗറ്റീവ് നെഗറ്റീവായി മാത്രം ചിന്തിക്കുന്നത് ഗുണകരമല്ല. ഞാൻ പറയട്ടെ, ഈ വർഷം റിസൾട്ട് ഇട്ട് റിസൾട്ട് പ്രഖ്യാപിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ആദ്യം കൂടുന്ന ക്യാബിനറ്റ് ഓയായിട്ട് എടുത്തുകൊണ്ട് ഇക്കാര്യം തീരുമാനിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ് എങ്ങനെ ചിന്തിക്കുമെന്ന് മനസ്സിലായല്ലോ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഞാനിതിപ്പം മൂന്നാമത്തെ റിസൾട്ടാണ് പറയുന്നത്. പ്ലസ് ടുവിന് പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആ പ്രവേശനം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാവും. അക്കാര്യത്തിൽ അങ്ങും ഉത്കണ്ഠപ്പെടേണ്ട, സമൂഹം ഉത്കണ്ഠപ്പെടേണ്ട, ആരും തന്നെ ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യമില്ല. ചിലപ്പോൾ ചില ക്ലാസ്സിലൊക്കെ 50 കുട്ടികളെന്നുള്ള 60 കുട്ടികളൊക്കെ ആയിപ്പോവും. അതൊക്കെ നമ്മുടെ കേരളത്തിൽ നടപ്പുള്ള കാര്യം തന്നെ. അതിൽ ഒരു പ്രായോഗികം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. വിമർശനം ഇല്ലാത്ത കാര്യമല്ലോ നമ്മുടെ നാട്ടിൽ. ഇപ്പം എന്താ വേണ്ടത്? ഇപ്പം എന്ന് നിങ്ങളുടെ ആര് പറഞ്ഞ്? അങ്ങനെ ആരോ പറഞ്ഞത്? അതിൻ്റെ രേഖയിലുണ്ടോ അങ്ങനെയുള്ളവർ? അല്ല, അതൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ പിന്നെ കുട്ടികൾക്ക് പിന്നെ പഠനം ഉറപ്പാക്കുക എന്നുള്ളതല്ലാതെ, നിങ്ങൾ ചോദിച്ചതുപോലെ 25 ആൾക്കാരെ വെച്ച് ഒരു ക്ലാസ് റൂമിൽ പഠിപ്പിക്കുക, നിങ്ങൾക്ക് പറയാൻ എളുപ്പമുണ്ട്, ചോദിക്കാനും എളുപ്പമുണ്ട്, നാളെ പത്രത്തിൽ എഴുതാനും എളുപ്പമുണ്ട്. അത് ഇന്നത്തെ സാഹചര്യം വെച്ച് എളുപ്പമല്ല. നമുക്ക് ഇന്നത്തെ സാഹചര്യം വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും പഠനത്തിനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഗവൺമെൻറ് അവിടെ ഇടപെടും, ഇടപെട്ട് അതിന് പരിഹാരം കാണും. ഇല്ല, ഇതിന് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഗ്രേസ് മാർക്കിൻ്റെ കണക്ക് പറയില്ല. അത് തയ്യാറാക്കിയില്ല, ഹയർ സെക്കൻഡറി തയ്യാറാക്കിയില്ല, കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ഒരു അതൊക്കെ നമ്മുടെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ ഇന്റേണൽ കാര്യങ്ങളാണല്ലോ. അല്ല, അതെനിക്ക് മനസ്സിലായിട്ടില്ല.